നമസ്കാരം. ഭൂപതിവ് ഭേദഗതി അടക്കമുള്ള ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തന്റെ പരിഗണനയിൽ ഇരുന്ന 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചത്. ബില്ലുകളിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സംസ്ഥാന സർക്കാരുമായുള്ള ഗവർണറുടെ ബന്ധം നേരത്തെ വഷളായിരുന്നു. ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ കൂടാതെ സഹകരണ നിയമ ഭേദഗതി ബിൽ, നെൽവയൽ നീർത്തട നിയമ ഭേദഗതി ബിൽ, ക്ഷീര സഹകരണ ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നിവയിലാണ് ഗവർണർ ഒപ്പിട്ടത്. ഇതിൽ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാതിരുന്നതായിരുന്നു ഏറെ വിവാദമായത്. ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ച് LDF രാജ്ഭവൻ മാർച്ചും നടത്തിയിരുന്നു. നിയമസഭ കഴിഞ്ഞ സെപ്റ്റംബർ 14 ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയത്. ഇതിലൂടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെ വാദം. 1960 പട്ടം താണുപിള്ള സർക്കാരിൻ്റെ കാലത്ത് റവന്യൂ ഭൂമി പതിച്ചു നൽകുന്നതിനായി കൊണ്ടുവന്നതാണ് ഭൂപതിവ് നിയമം. 64 ആർ ശങ്കർ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഭൂപതിവ് ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. ഭൂപതിവ് ചട്ടം 4 ഭൂവിനിയോഗം കൃഷിക്കും വീട് നിർമ്മാണത്തിനും മാത്രമാണ് എന്ന വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതാണ് നിർമ്മാണ നിരോധനത്തിലേക്ക് നയിച്ചത്. പട്ടയഭൂമി കൃഷിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിയമത്തിലാണ് മാറ്റം വരുന്നത്.